ഹായ്, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് അപ്ഡേറ്റ് ടു പീപ്പിൾ ടിപ്സ് ആൻഡ് ടിക്സിലേക്ക് സ്വാഗതം. വളരെ കാലമായി കൂട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ആ ആപ്ലിക്കേഷൻ എന്താണ് എന്നറിയുന്നതിന് മുമ്പ് ഇന്ന് നിങ്ങൾക്കുള്ള സമ്മാനം എന്താണ് എന്ന് പറയാം. ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിൽ നിന്നും നറുക്കെടുക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന സമ്മാനമാണ് ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. ഇത് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഷെയർ എന്ന് പ്രസ് ചെയ്ത് ഷെയർ നൗ എന്ന് പ്രസ് ചെയ്യുക. അത്രമാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് എന്താണ് ആ ആപ്ലിക്കേഷൻ എന്ന് പറയാം. കുറേ നാളായി കൂട്ടുകാർ ചോദിക്കുന്നു, ഫേസ്ബുക്കിൽ നമുക്ക് ലൈവ് സൗകര്യമുണ്ട്, എന്നാൽ നമ്മുടെ മൊബൈലിൽ കിടക്കുന്ന ഒരു ഫയൽ അത് തിരഞ്ഞെടുത്ത് നമുക്ക് ഫേസ്ബുക്കിലൂടെ ലൈവ് ചെയ്യാൻ സാധിക്കുമോ? കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഐഫോൺ ഉപഭോക്താവാണെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ആ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ മൈക്രോഫോണും ക്യാമറയും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. ഓക്കെ എന്ന് പ്രസ് ചെയ്ത് അത് അനുവദിക്കുക. തുടർന്ന് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഒരു അക്കൗണ്ട് നിർമ്മിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നതിൽ പ്രസ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് എന്നത് അമർത്തുക. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിലേക്ക് പ്രവേശിക്കുകയും അവിടെ ഫേസ്ബുക്ക് ലൈവ്, യൂട്യൂബ് ലൈവ് എന്നിങ്ങനെ രണ്ട് ബട്ടണുകൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ഫേസ്ബുക്കിലേക്ക് ലൈവ് ചെയ്യുന്നതിന് ഫേസ്ബുക്ക് ലൈവ് എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലോഗിൻ ടു ഫേസ്ബുക്ക് എന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. തുടർന്ന് ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാനുള്ള വിവരങ്ങൾ നൽകി ലോഗിൻ എന്നത് അമർത്തുക. അതിനുശേഷം കണ്ടിന്യൂ എന്നതും ഓക്കെ എന്നതും അമർത്തുക. തുടർന്ന് വരുന്ന ഫോമിൽ ലൈവ് സ്ട്രീം ചെയ്യേണ്ടത് നമ്മൾ ടൈം ലൈനിലേക്കാണോ, ഗ്രൂപ്പിലേക്കാണോ, പേജിലേക്കാണോ എന്നൊക്കെ സെലക്ട് ചെയ്യാം. അതിനു താഴെയായി സ്ട്രീം ചെയ്യുന്ന ഇവന്റിന്റെ പേര്, ഡിസ്ക്രിപ്ഷൻ തുടങ്ങിയവ നമുക്ക് ടൈപ്പ് ചെയ്യാം. സ്ട്രീമിന്റെ ക്വാളിറ്റി സെലക്ട് ചെയ്യാം. തുടർന്ന് താഴെയായി ക്രിയേറ്റ് ലൈവ് സ്ട്രീം എന്ന ബട്ടൺ അമർത്തുക. ഇപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നതിനുള്ള ഭാഗങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇവിടെ ചുവന്ന റെക്കോർഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ലൈവ് സ്ട്രീമിംഗ് ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്ന ദൃശ്യങ്ങളാണ് ലൈവ് സ്ട്രീമിങ്ങിലൂടെ ദൃശ്യമാവുക. നമുക്ക് താഴെയായി രണ്ടു ലൈൻസ് കാണാം, മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം. അത് സെലക്ട് ചെയ്താൽ നമുക്ക് ഒട്ടേറെ ഓപ്ഷൻസ് അവിടെ കാണാൻ സാധിക്കും. സൂം എനേബിളും ഡിസേബിളും ആക്കാം. ഫോക്കസ്, എക്സ്പോഷർ, വൈറ്റ് ബാലൻസ്, LED ലൈറ്റ് തുടങ്ങിയവയൊക്കെ എനേബിളും ഡിസേബിളും ആക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനുമുള്ള കുറേയധികം സൗകര്യങ്ങളാണ് അവിടെ കാണുക. ഒരു സാധാരണ ഫേസ്ബുക്ക് ലൈവ് നമ്മൾ നൽകുമ്പോൾ ഒരിക്കലും ഇതുപോലുള്ള ഓപ്ഷൻസ് അവിടെ കാണാറില്ല. നമുക്ക് ലൈവ് സ്ട്രീമിംഗ് നൽകേണ്ടത് നമ്മുടെ മൊബൈലിൽ കിടക്കുന്ന മീഡിയ ഫയലുകൾ തിരഞ്ഞെടുത്താണ്. അതിനായി താഴെ കാണുന്ന സ്റ്റാർ ഐക്കണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പ് ബോക്സ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ വലത് സൈഡിലായി ഒരു പ്ലസ് ബട്ടണും ഉണ്ടാകും. പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്താൽ കുറച്ചധികം ഓപ്ഷൻസുകൾ കൂടി കാണാൻ സാധിക്കും. നമ്മുടെ ക്യാമറ റോളിൽ നിന്നുമുള്ള ഫോട്ടോകളും വീഡിയോകളും ആഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസുകളാണ് അവിടെ കാണാൻ സാധിക്കുക. ആഡ് ചെയ്യുന്നതിന് ആപ്പിനാവശ്യമായ പെർമിഷൻ നൽകേണ്ടതുണ്ട്. അതിനായി സെറ്റിംഗ്സ് എടുത്ത് അതിൽ ആപ്പുകളുടെ ലിസ്റ്റിൽ സ്വിച്ചർ ഗോ എന്നത് സെലക്ട് ചെയ്ത് ഫോട്ടോസ് എന്നത് നെവർ എന്ന് മാറ്റി റീഡ് ആൻഡ് റൈറ്റ് എന്നാക്കുക. ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷന്റെ സെറ്റിംഗ്സിൽ ഫോട്ടോ ലൈബ്രറിക്ക് കീഴെ ഓൾ ഫോട്ടോസും ഓൾ വീഡിയോസും ഒക്കെ എനേബിൾ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ യൂസ് ഇമേജ് എന്നും യൂസ് ഇമേജ് ആസ് ലോവർ ത്രെഡ് എന്നും ഒക്കെ വരും. യൂസ് ഇമേജ് എന്നത് ലൈവിലൂടെ ഒരു ചിത്രം കാണിക്കാനും ലോവർ ത്രെഡ് എന്നത് വാർത്തകൾക്ക് താഴെ കാണിക്കുന്ന പേരുകളും മറ്റും അല്ലെങ്കിൽ ലോഗോ പോലെയും ആണ് ഉദ്ദേശിക്കുന്നത്. ആവശ്യമായത് സെലക്ട് ചെയ്ത് ഡൺ അമർത്തുക. ഇതുപോലെ വീഡിയോയും ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ഒരു ഫോട്ടോയോ വീഡിയോയോ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയായി കാണുന്ന ബോക്സിൽ അതിന്റെ തംബ്നെയിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. നമുക്ക് റിമൂവ്, എഡിറ്റ് എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ആരംഭിക്കാം. ലൈവ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ഏതാണ് ലൈവിലൂടെ കാണേണ്ടത് എന്ന് വെച്ചാൽ അതിന്റെ തംബ്നെയിൽ സെലക്ട് ചെയ്യുക. തുടർന്ന് വലത് സൈഡിലായി കാണുന്ന റെക്കോർഡ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ ലൈവ് ആരംഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ലൈവ് ആരംഭിച്ചതിന് ശേഷവും എപ്പോൾ വേണമെങ്കിലും മറ്റൊരു മീഡിയയിലേക്ക് ചേഞ്ച് ചെയ്യാം. ഉദാഹരണം, നിങ്ങൾക്ക് മറ്റൊരു തംബ്നെയിലാണ് വീഡിയോയിൽ കാണിക്കേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്താൽ മാത്രം മതി. നിമിഷങ്ങൾക്കകം ലൈവിലൂടെ അതായിരിക്കും യൂസേഴ്സിന് കാണാനാവുക.
ഒരു ഇമേജ് ലോവർ ത്രെഡ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്താൽ ഇതുപോലെ വീഡിയോയിൽ താഴെയായിട്ട് ഒരു ഐക്കൺ രൂപത്തിൽ വളരെ ചെറുതായിട്ട് ആ ലോഗോ കാണാൻ സാധിക്കും. മൊബൈലിൽ നിന്നും വീഡിയോകളും ചിത്രങ്ങളും ലൈവായി ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഇതുപോലെ പോസ്റ്റ് ചെയ്യാം. കൂട്ടുകാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ശർമ്മ. മൊബൈൽ ആപ്പുകൾ, കമ്പ്യൂട്ടർ അറിവുകൾ, ഗാഡ്ജറ്റുകൾ എന്നിവയെക്കുറിച്ച് ഇത്തരത്തിലുള്ള മലയാളം വീഡിയോകൾ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതീഷ് ആർമേനോൻ എന്ന് സെർച്ച് ചെയ്ത് നീല ഐക്കണുള്ള വെരിഫൈഡ് പേജ് സെലക്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതിനുശേഷം ഫോളോയിങ് എന്നതമർത്തി സീ ഫസ്റ്റ് എന്നാക്കുകയും എഡിറ്റ് നോട്ടിഫിക്കേഷൻ എന്നതിൽ ഓൾ ലൈവ് പോസ്റ്റ് എന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത്.